ഹായ്, അപ്പൊ ഇന്നെന്താ പരിപാടി എന്ന് വെച്ചാല് ഒരു മഷ്റൂം പെപ്പർ ഫ്രൈ ഉണ്ടാക്കണം കേട്ടോ. ഫ്രഷ് ബട്ടൺ മഷ്റൂം 200 ഗ്രാം. അപ്പൊ ഇത് വെച്ചിട്ട് നല്ല അടിപൊളിയായിട്ട് പെപ്പറൊക്കെ ഇട്ടിട്ട് ഒരു മഷ്റൂം ഫ്രൈ ഉണ്ടാക്കാം. ചോറും കറികളൊക്കെ ഓൾറെഡി റെഡിയാണ് കേട്ടോ. ചോറ് റെഡിയാണ്. പിന്നെ രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഇല്ലായിരുന്നു, അപ്പൊ അതിലേക്ക് ചിക്കൻ കറി ഉണ്ടാക്കിയപ്പോ കുറച്ച് കൂടുതൽ ഉണ്ടാക്കി, അതുണ്ട്. പിന്നെ സാമ്പാറും കുറച്ചുണ്ട് കേട്ടോ, അത് ഇന്നലത്തെ സാമ്പാറാണ്, അപ്പൊ അതും കുറച്ചുണ്ട്. അപ്പൊ അതിന്റെ കൂടെ ഡ്രൈ ആയിട്ട് നമുക്ക് മഷ്റൂം ഫ്രൈ ചെയ്യാം. അപ്പൊ എന്തായാലും ഞാൻ മഷ്റൂം ഉണ്ടാക്കുന്നത് എങ്ങനെയാന്ന് കാണിച്ചുതരാം. ഇതിലേക്ക് ഞാൻ ഈ ഒരു സവാളയും പിന്നെ ഈ ഹാഫ് പീസും കൂടിയാണ് കേട്ടോ. ഇത് ഞാൻ രാവിലെ കറി ഉണ്ടാക്കിയില്ല, ബാക്കിയുള്ളതാണ്. അപ്പോൾ അത് രണ്ടുമാണ് സവാള എടുത്തിട്ടുള്ളത്. ചെറിയുള്ളി ആണെങ്കിൽ ഇതിലേറെ ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. പക്ഷെ ഞാനിപ്പോൾ സവാളയാണ് ഇതിൽ ചേർക്കുന്നത്. ഇത് ഞാൻ ആ ചോപ്പറിൽ ഇട്ടിട്ട് ചോപ്പ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ചോപ്പറിൽ ഇടുന്നതിൻ്റെ മുമ്പായിട്ട് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ്. കട്ട് ചെയ്യാതെ ഇട്ടാൽ അത് അതിൻ്റെ ഉള്ളിൽ സ്റ്റക്കായിട്ട് അത് നമുക്ക് ആ നൂലിങ്ങനെ വലിക്കാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ ആ ത്രെഡ് പൊട്ടാനൊക്കെ ചാൻസ് ഉണ്ട്. പിന്നെ ചെറിയൊരു കഷ്ണം ഇഞ്ചി കേട്ടോ, വളരെ ചെറിയ കഷ്ണമാണ് എടുത്തിട്ടുള്ളത്. പിന്നെ വെളുത്തുള്ളി ഞാൻ കുറച്ച് കൂടുതൽ എടുത്തിട്ടുണ്ട്. പച്ചമുളക് ഒരു 3 പീസ് എടുത്തിട്ടുണ്ട്. ഇത് അധികം എരിവില്ലാത്ത മുളകാണ്, അതുകൊണ്ടാണ് 3 എണ്ണമൊക്കെ എടുത്തിട്ടുള്ളത് കേട്ടോ. ഇനി ഇതിനെല്ലാത്തിനെയും കൂടിയും ചോപ്പറിൽ ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി ചോപ്പറിലേക്ക് ഇട്ട് കൊടുക്കാം. സവാള ഞാൻ അധികം ഇങ്ങനെ ചോപ്പ് ചെയ്യാറില്ല, ഈ ചോപ്പറിൽ ഇട്ടിട്ട് ചോപ്പ് ചെയ്യാറില്ല. അത് നമ്മൾ വഴറ്റുന്ന സമയത്ത് ഒരു വെള്ളം പോലെ ഇങ്ങനെ വരും. പക്ഷേ മഷ്റൂമിലാകുമ്പോൾ നല്ല ചെറിയ പീസായിട്ട് കിടക്കുകയാണ് നല്ലത്. അപ്പോൾ ചോപ്പിംഗ് ബോട്ടിൽ വെച്ചിട്ട് നമ്മളത് ചോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും ഇത്രയ്ക്ക് ചെറുതായി കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതിൽ തന്നെ ഇട്ടിട്ട് എല്ലാം കൂടെ ഇങ്ങനെ ഒന്നിച്ച് ചെയ്യണമെന്നുള്ളൂ. ഇനി ഞാൻ ഈ മഷ്റൂം ക്ലീൻ ചെയ്യാണ്. അപ്പോൾ മഷ്റൂം ഇപ്പോൾ ഞാൻ ഇത് ഇന്നലെ മേടിച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ചതായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ചെറുതായിട്ടൊന്ന് കളർ ചേഞ്ച് ആയിട്ടുണ്ട്. ഇന്നലെ മേടിച്ചപ്പോൾ നല്ല വൈറ്റ് കളറായിരുന്നു. അപ്പോൾ ഞാൻ എപ്പോഴും ഇതിങ്ങനെ ക്ലീൻ ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ സ്കിന്ന് കളയും കേട്ടോ. ഇത് നല്ല ഫ്രഷ് ആണെങ്കിൽ, ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഇന്നലെ മേടിച്ചതാണ്, അപ്പോൾ തന്നെ അത് ചെയ്തിക്കുകയാണെങ്കിൽ ഇതിൻ്റെ സ്കിന്ന് പെട്ടെന്ന് നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റും. കൈ കൊണ്ട് തന്നെ ചെയ്താൽ മതി കേട്ടോ. ഇതിപ്പോൾ ഇങ്ങനെ കുറച്ച് വഴുവഴുപ്പുള്ളതുകൊണ്ട് തന്നെ കുറച്ച് ടൈം എടുത്തിട്ട് ചെയ്യണം. എന്തായാലും സ്കിന്ന് കളയുന്ന തന്നെയാണ് നല്ലത്. ഇത് കളയാതെയും ചിലരൊക്കെ ചെയ്യും, പക്ഷേ ഞാനിത് കളഞ്ഞിട്ടാണ് കേട്ടോ എപ്പോഴും മഷ്റൂം കുക്ക് ചെയ്യുന്നത്. മഷ്റൂം പെട്ടെന്ന് ചീത്തയാവും, അതുകൊണ്ട് തന്നെ അതിന് 3 ദിവസത്തെ വാലിഡിറ്റി ഉണ്ടാവുള്ളൂ. ഇതുപോലെ ഒരു 4 പീസായിട്ടാണ് ഞാനിതിനെ കട്ട് ചെയ്യുന്നത്. ഇനി ഇത് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നന്നായിട്ട് വാഷ് ചെയ്യാം. നന്നായിട്ട് വാഷ് ചെയ്യാം. അപ്പോൾ ഇത് ഉണ്ടാക്കാനായിട്ട് ഞാൻ ഈ ചട്ടിയിൽ എണ്ണ ഒഴിച്ച് ചൂടാവുമ്പോൾ അതിലേക്ക് ജീരകം ഇട്ട് കൊടുക്കുകയാണ്. ജീരകം പൊട്ടുമ്പോൾ അതിലേക്ക് ഈ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള എല്ലാതും കൂടിയും ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇത് പെട്ടെന്നൊന്ന് വഴന്ന് വരാൻ നമ്മൾ എന്താ ചെയ്യേണ്ടത്, കുറച്ച് ഉപ്പിട്ട് കൊടുക്കണം അല്ലേ. അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് മസാലകൾ ഇട്ട് കൊടുക്കണം. മുളക് പൊടി കുറച്ച് ഇട്ട് കൊടുക്കുന്നുള്ളൂ. ഞാൻ പച്ചമുളക് 3 എണ്ണമൊക്കെ ചേർത്തിട്ടുണ്ട്. പിന്നെ പെപ്പർ ഞാൻ ലാസ്റ്റ് ചേർക്കുന്നുണ്ട് എരിവിന് വേണ്ടിയിട്ട്. പിന്നെ കുറച്ച് മല്ലിപ്പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, എല്ലാം കുറച്ച് ഇടുന്നുള്ളൂ. മസാലകൾ ഇങ്ങനെ ഡ്രൈ ആക്കുന്നതിൽ കുറച്ചിടുന്നതാണ് എപ്പോഴും ടേസ്റ്റ്. ഇനി ഇതിലേക്ക് കുറച്ച് ചില്ലി ഫ്ലേക്സും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതൊരു ജസ്റ്റ് ഒരു തരിതരിപ്പ് ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ്. ചില്ലി ഫ്ലേക്സ് നിർബന്ധമൊന്നുമില്ല, നമുക്ക് വേണമെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി. ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് മഷ്റൂം ഇട്ട് കൊടുക്കാം. ഈ മഷ്റൂം പെട്ടെന്ന് കുക്കാവും, അധികം കുക്കിംഗ് ടൈമൊന്നുമില്ല. പിന്നെ അതിലേക്ക് വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. നമ്മളിതൊന്ന് മൂടി വെച്ചിട്ടൊരു 2 മിനിറ്റ് കഴിയുമ്പോഴേക്ക് തന്നെ നന്നായിട്ട് വെള്ളം ഇറങ്ങി വരും. എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് ഇങ്ങനെ മഷ്റൂം മേടിക്കാൻ കിട്ടുമെന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ അന്ന് നമ്മൾ നാടൻ മഷ്റൂം ഒരു പ്രത്യേക സീസണിലാണ് അത് ഉണ്ടാവുക. പറമ്പ് നിന്നൊക്കെ പറിച്ചിരുന്നു. അങ്ങനെ നല്ല ടേസ്റ്റ് ആയിരുന്നു. അതിൻ്റെ ടേസ്റ്റ് ഒന്നും എന്തായാലും ഇപ്പോഴത്തെ ഈ മഷ്റൂമൊന്നും ഇല്ല. ഇപ്പോൾ കണ്ടോ ഇതിൽ നന്നായിട്ട് വെള്ളം ഇറങ്ങി വന്നത്. ഞാൻ 2 മിനിറ്റ് മൂടി വെച്ചിരുന്നു കേട്ടോ. അപ്പോഴേക്കും ഇത്രയും വെള്ളം വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഡ്രൈ ആക്കി എടുക്കണം. ഇപ്പോൾ കണ്ടോ ഇത് നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് കുറച്ച് പെപ്പർ പൗഡറും കൂടി ഇടുകയാണ്. അപ്പോൾ ഇതോടുകൂടെ നമ്മുടെ മഷ്റൂം ഫ്രൈ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലൊന്നും ചെയ്യാനില്ല. പിന്നെ ഞാൻ 200 ഗ്രാം മഷ്റൂമാണ് എടുത്തിരുന്നത്. അത് ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് 3 പേർക്ക് മാക്സിമം സെർവ് ചെയ്യുക, അത്രയേ ഉണ്ടാവുകയുള്ളൂ. ഞങ്ങൾ പിന്നെ ചെറിയ ഫാമിലി ആയതുകൊണ്ട് നമുക്ക് കുഴപ്പമില്ല, അത്ര മതി. അപ്പോൾ നമ്മുടെ മഷ്റൂം പെപ്പർ ഫ്രൈ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇത് ഇത്രയേ ഉള്ളൂ ആകെ, അത്രയും മഷ്റൂം ഉണ്ടാക്കിയിട്ട്.
അപ്പൊ ഞാൻ എന്തായാലും ഫുഡ് കഴിക്കട്ടെ ഇതൊക്കെ കൂട്ടിട്ട്. ഇത് ചോറിന്റെ കൂടെ മാത്രല്ല ചപ്പാത്തിയുടെ കൂടെയും നെയ്ച്ചോറിന്റെ കൂടെ ഒക്കെ നല്ല അടിപൊളിയായിരിക്കും. സാമ്പാറാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്, ചിക്കൻ കറി ഒക്കെ വേണ്ട. നമ്മുടെ മഷ്റൂം ഞാൻ കഴിച്ചു നോക്കിട്ട് പറയാം. അടിപൊളിയാണ് കേട്ടോ മഷ്റൂം. അപ്പൊ എല്ലാരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പൊ ഞാൻ വീണ്ടും പുതിയൊരു വീഡിയോയുമായി വരാം. അതുവരേക്കും ബൈ. ഞാൻ ഫുഡ് കഴിക്കട്ടെ കേട്ടോ.